ശാസ്ത്രം നോക്കാം. നിങ്ങൾ വളരെ ഭാവിയുള്ള മനുഷ്യൻ, നല്ല കാര്യങ്ങൾ നടക്കാനുണ്ട്. ബാബാ ഹസ്തരേഖ ശാസ്ത്രം ഭൂതം ഭാവി ബാബാ വാ രണ്ട് രൂപ രണ്ട് രൂപ ഏതെടുത്താലും രണ്ട് രൂപ പന്ത് വളം പൊട്ട കമ്പനി തന്നെ ഏതെടുത്താലും രണ്ട് രൂപ ഞങ്ങൾ സാറിനെ കണ്ടില്ലോ എന്ന് കരുതിയിരിക്കുന്നു. എന്താണോ നിങ്ങൾ ആശാൻ ഭരതനൊന്നില്ലേ? ശിഷ്യന്മാര് മാത്രമേ ഉള്ളോ? ആശാൻ ഒന്നുമില്ല, ടൗണിൽ പോയിരിക്കാൻ. മാങ്ങ കച്ചവടത്തിന് അയക്ക മാങ്ങ കച്ചവടം ഇതിരിക്കുന്നു. എത്ര ഉണ്ടോ? കൃത്യമായിട്ടുണ്ട് സാർ. ഉണ്ടല്ലോ. ഓ പാടോ. ആ ആശ തനിച്ച, ഞാൻ അവളൊന്നും സഹായിക്കട്ടെ. എന്നിട്ട് പോടാ നടന്ന്. കുമാരി ആശ തന്റെ രണ്ട് കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് തന്റെ സ്വന്തം സഹോദരന്റെ നേരെ എരിയുന്ന കത്തികൾ ആഞ്ഞെറിയുകയാണ്. ദാ നോക്കിക്കൊള്ളൂ, മനുഷ്യ മനസ്സുകൾ മരവിച്ചു പോകുന്ന ഈ രംഗം ഹൃദയമിടിപ്പ് നിൽക്കാതെ കണ്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല സുഹൃത്തുക്കളെ. ഇതാ കത്തികൾ കത്തുകയാണ്. ആ അതെ അതെ, കത്തികൾ കത്തിക്കഴിഞ്ഞു. ഇതാ കത്തുന്ന കത്തികൾ, അതാ ആശ തന്റെ സ്വന്തം സഹോദരന്റെ നേരെ ആഞ്ഞെറിയുകയാണ് സുഹൃത്തുക്കളെ. ആ എടുക്കണു. മോട്ടോർ ബൈക്കിൽ കാണുന്നില്ല ഇവിടെ. അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. നമുക്ക് പോവാം. വരുന്നപ്പോ ഇന്നലെ രാത്രി കോളൊന്നും കിട്ടില്ലെന്നാ തോന്നുന്നേ. മുഖത്ത് ഒരു ക്ഷീണവും പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. എടാ സിദ്ധു, എന്തോ ഒരു 25 രൂപ താടാ. എന്റെ കയ്യിൽ ഇല്ല ചേച്ചി. വെറുതെ വേണ്ടടാ. അയ്യേ, എനിക്കങ്ങ് വേണ്ട. എയ്ഡ്സ് ഉള്ള കാലമാ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്തുണ്ടോടാ അതിന്റെ 25 രൂപ എടുക്കാൻ? അയ്യോ എന്റെ കയ്യിലൊന്നുമില്ല ചേച്ചി. രൂപ പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. കത്തിയെറിഞ്ഞ ആളെ കൊല നടക്കുന്നവളല്ലേ നീ? ഈ തള്ളന്തിനെ എന്നോട് ഗർവിക്കുന്നത്? എനിക്കെന്താ ചിരിക്കാൻ പാടില്ലേ? ആശേ
ആ വനജെ ചേട്ടനോട് പോയി. ആവോ രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാ. ആ എടി വനജെ, ഒരു 10 രൂപ എന്റെ അടി എടുക്കാൻ. 10 ഒന്നും ഉണ്ടാവില്ല, വേണ 2 രൂപ തരാം. അതാർക്കും വേണം? വേണ്ടെങ്കി വേണ്ട. അതെ കിടക്കാൻ പോവാ? അല്ല ഊണ് കഴിക്കാൻ പോവാ. അല്ലേ അമ്മേ, ഞാൻ പോകുന്നു. ആ മോളെ ഗൗരി, നീ എന്താ ഇവിടുത്തെ മാങ്ങ ഭരതന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു? അയാൾക്ക് കൊടുക്കണ്ട, എനിക്കിഷ്ടല്ല. മറ്റാരേക്കാളും കൂടുതൽ കാശ് അവൻ തരും. പിന്നെ എന്താ മോളെ? കൊടുക്കണ്ട, എനിക്ക് അയാളുടെ വർത്തമാനം ഇഷ്ടമല്ല. ചേച്ചി, ചേച്ചി എനിക്ക് സൽവാർ കമ്മീസ് വാങ്ങിച്ചെന്ന് പറഞ്ഞിരുന്നു. വാങ്ങാൻ പൈസ വേണ്ടേ? എന്റെ അടുത്തില്ല. ഇപ്പൊ ഉള്ളത് കിട്ടാ മതി. അമ്മേ, ഇന്നലെ രാത്രിയിലും ജനലിക്ക് തട്ടിലും ബഹളം ഉണ്ടായി. ആ വടക്കേലെ ചെറുക്കന്മാരായിരിക്കും. ആ എന്നിട്ട് എന്താ നീ എന്നോട് പറയാഞ്ഞ്? അമ്മയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. കൊറേ നേരം ബഹളം ഉണ്ടാക്കി. എന്റെ ഈശ്വര, കുഞ്ഞില്ലേ കഞ്ഞി കാലായോ തരാൻ? ആയ കാണുമേ, ഇതാ വരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം നിസ്സാരമല്ല. നമസ്കാരം. എന്താ പഞ്ചായത്ത് മെമ്പർ ഈ വഴിക്ക്? വെറുതെ വന്നതാ. ഈ സിറിയ കൂരിക്കാടൻ പുതിയ എസ്ഐ ആണോ? പഴയ എസ്ഐ തന്നെ, പക്ഷെ ഇവിടെ പുതുതായിട്ട് ചാർജ് എടുക്ക. ആളെങ്ങനെയാ? ഞാൻ കണ്ടിട്ടില്ല, താൻ അറിയോടോ? പിന്നെ അറിയും, ഞാൻ പുതുക്കാട് ഉണ്ടായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. സാറ് കേട്ട് കാണും, പ്രാക്ക് സിറിയക്കെന്ന ഇരട്ട പേര്. പ്രാക്കോ? അതെന്തിരട്ട പേരാടോ? എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും, പ്രത്യേകിച്ചും പെണ്ണുങ്ങടെ. അപ്പോൾ ഇവിടത്തെ പെണ്ണുങ്ങൾ ഇനി സൂക്ഷിക്കണമെന്ന് അർത്ഥം. എടോ ആരാണ? ഓ താനൊന്നും അവിടെ ഉണ്ടാവണം, ആരും ഇല്ലെങ്കിൽ കൂരിക്കാരൻ വന്ന ഉടനെ ചൂടാവും. ശരി സർ. നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ ഇവിടെ വന്ന് കളിക്കരുത്. ഇത് ഞങ്ങളുടെ വൈപ്പി കുഴപ്പമല്ലേ, ചന്തയുള്ള ദിവസം മാത്രമല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. മര്യാദ കഴിഞ്ഞിട്ട് പോകുന്നോ അതോ? പൊന്ന് പോക്കെടുക്ക, ഇന്നത്തെ ദിവസം മാത്രമേ വല്ലതും കിട്ടുള്ളൂ, ഉപദ്രവിക്കരുത്. ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് റേഷൻ വാങ്ങാൻ. നിന്നോടൊന്നും പറഞ്ഞ കേൾക്കില്ല. Thank you.
ഇനി എന്റെ പിള്ളേരെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങ പൊളുന്ന പോലെ ഞാൻ പൊളിക്കളയും. പോന്നി പോടാ. ഹായ്, നല്ല മണം. എവിടെ നിന്നാ? ദുബായിന്നാ? എനിക്ക് തരുവോ? കിട്ടുന്നൊക്കെ അവിടെ കൊണ്ടു കൊടുത്തു. നിനക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം, പോരെ. ഹസനെ, പൂരം വരെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇന്നലത്തെ കീഴിക്കാടത്തെ ചന്തക്കളിയും ഗുണമില്ലാണ്ട് പോയി. ഇന്നും കൂടി വാങ്ങില്ലേ റേഷൻ കമ്പനിക്ക് അടിക്കും, നമ്മുടെ കഞ്ഞൂരി മുട്ടും. ഞാൻ അടിച്ചോ, നീ മാറിക്ക്. അടി വരുന്ന മാറിക്കാൻ. എന്താടാ വരതാ? എങ്ങോട്ടൊരു സർക്കിട്ട്? എടാ നീ അങ്ങോട്ട് നാഞ്ഞടി. അയ്യോ ചേച്ചി, ബാക്കി പറയരുതേ, അർത്ഥം മാറിപ്പോവും. എന്തർത്ഥം മാറൂന്ന് മനസ്സിലായില്ല. രക്ഷപ്പെട്ടു. എന്തുടാ പറയണേ? അല്ല, ഞങ്ങള് റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞങ്ങള് റേഷൻ. എടാ വരതാ, നീ ഈ കിട്ടുന്ന കാശൊക്കെ പട്ടണത്തിൽ മുടക്കാതെ വല്ലപ്പോഴും 25 രൂപ എനിക്കും താടാ. നിനക്കേ ഡിസ്കൗണ്ട് തരാടാ. ഒന്ന് വേഗം അടിക്കണം. ഇത് ഡീസൽ വണ്ടിയല്ലേ, എങ്ങനെ ഷാർട്ട് ആവും? പോരാത്തിന് ഫോർ വീലേഴ്സും പണ്ടാരം. തല ഇറക്കിയവ അവളെ പറഞ്ഞാൽ ആരാ കൂട്ടാക്കാൻ പോകുന്നു? ഞാനത് അപ്പളേ മറന്നു. എന്നാലും അവൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? നീ അത് കള, നിനക്ക് മാങ്ങ കിട്ടുമല്ലേ വേണ്ടു. നീ എന്താ ഇത്ര താമസിച്ചത്? ഇപ്പൊ പോയി 9 വണ്ടി കിട്ടുവോ? എനിക്ക് മാങ്ങാ തരണ്ടെന്ന് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഇവിടെ വാങ്ങാൻ വേറെ ആൾക്കാരുള്ളത് കൊണ്ട്. പതിവായിട്ട് ഞാനല്ലേ വാങ്ങുന്നു. എന്താ മാറ്റി കൊടുത്തൂടെ? കുത്തകയൊന്നും തന്നിട്ടില്ലല്ലോ. കുറച്ചുനാൾ മുമ്പ് വരെ നിന്റെ നാവിന് ഇത്ര നീളമില്ലായിരുന്നല്ലോ. നാല് കാശ് സമ്പാദിക്കുന്നതിന്റെ തലക്കനായിരിക്കും അല്ലേ? ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് എന്താ അധികാരം ഇത്രയൊക്കെ എന്നെ വിസ്തരിക്കാൻ? എനിക്ക് അതിനുള്ള അധികാരമുണ്ട്, ബോധ്യപ്പെടുത്തണോ? വേണ്ടി വരും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ ആരാ, എന്റെ നായരോ ഇത്ര അധികാരം കാണിക്കാൻ? നിർത്തണടാ. അവൾ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഏ, ഒന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടു, കുറച്ചു നാളായി അവളുടെ പെരുമാറ്റത്തിൽ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഇത്? ഒന്നുമില്ല സെന്താ. നിനക്ക് തന്നെ അവൾക്ക് കൊടുത്തോടായിരുന്നു. ആ ഭരതാ, ഞാൻ പറഞ്ഞ രണ്ടവധിയും തെറ്റി. അന്ന് വാങ്ങിച്ച കാശ് ഈ ആഴ്ചയും തരാൻ സാധിക്കും തോന്നില്ല. അല്പം കൂടെ നീ ക്ഷമിക്കണം. ഞാൻ കാശ് ചോദിച്ചില്ലല്ലോ. ഞാൻ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് ഇവിടെ എന്താവാന്? ഓർക്കുമ്പോ ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, വനജയുടെ ആലോചന എവിടം വരെയായി? ഒന്നും ആയിട്ടില്ല. വരതാ, നീ എന്നെ മറന്ന. എനിക്ക് വല്ലതും താ മോനെ. മുത്തശ്ശിയെ മറക്കാൻ വെച്ചോ. 5 രൂപ 5 അങ്കി 5. വന്നിട്ട് 2 ദിവസമായുള്ളൂ, അപ്പോഴേക്ക് ഇര കുത്തിയോ? ഒരാക്കാള് കൊള്ളാവല്ലോ സാറേ. ആരാത്? എന്താണോ സാർ, മണി പകരുന്നായി. ഇതുവരെ സാറിനെ കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നാ. എന്താ കാര്യം? ഒന്നുമില്ല, 2 പ്രാവശ്യം DYSP വിളിച്ചിരുന്നു, എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന്. താൻ ചെല്ലു, ഞാൻ പിന്നെ വന്നേക്കാം. സാർ, ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ആ പെണ്ണിന്റെ തന്ത ജീവപരിധത്തിൽ കിടക്കുന്ന കൊലപ്പുള്ളിയാ. ഷാപ്പിൽ വെച്ച് വഴക്കൂടി 2 പേരെ കൊന്നതിന്. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് അയാൾ പരോളിൽ വരാറുണ്ട്. വരട്ടെ സാർ. എന്തൊരു ആനമുണ്ടെന്ന് ഉണയാ സാറേ തട്ടിവിട്ടത്. ആ പെണ്ണിന്റെ തന്തയത്തിട്ട് കാലം എത്രയായി? ഇവനെയൊക്കെ ആദ്യം ഒന്ന് വരട്ടി നിർത്തിയാലേ ശരിയാവൂ, ഇല്ലെങ്കിൽ പ്രാക്ക് നമുക്കൂടി കേൾക്കും. സത്യമായി അറിഞ്ഞാലോ? ചോദിക്കും. അപ്പോഴോ? ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? ഒരു നുണയുണ്ടാക്കാൻ ഈ കരുണാരൻ എത്ര നേരം വേണോടോ? താ
അപ്പരേഖാ ശാസ്ത്രം, ഭൂതം, ഭാവി, വർത്തമാനം, ഭാഗ്യം, വരൂ സാർ. ബേയ് രാജാവേ, ആർക്കും വെക്കാം. ഇതാണ് പുള്ളി, ഇതാണ് പുള്ളി. വേഗം നിർത്തി പോയിക്കോ. എന്താ കർണാടകത്തിന്റെ കാര്യം? വേണ്ട, അതിനല്ലേ ഞാൻ വന്നത്. പിന്നെ പുതിയ എസ് ഐ ചാർജ് എടുത്തു. ആളിത്തിരി പെശക. ആരാ പുതിയ എസ് ഐ? ചെറിയ കൂലിക്കാർ, പ്രാക്കെന്ന ഇരട്ട പേര്. പ്രാക്കോ? അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നാട്ടിൽ നിന്റെ അംഗമൊന്നും വേണ്ട. ഉപദ്രവിയാണോ ആള്? അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ പോട്ടെ. വാടോ. അമ്മേ, അമ്മേ, എന്താ ഇതെങ്ങനെ ഇവിടെ വന്നു? വീടി കുട്ടിയോ, ഇതെങ്ങനെ ഇവിടെ വന്നു? ആ, ഭരതനായിരിക്കും. ഭരതനോ? അയാൾ രാത്രി എന്തിനു ഇവിടെ വന്നു? ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി മോളെ. ഞാൻ അവനോട് പറഞ്ഞിരുന്നു അയലത്തെ ചെറുക്കന്മാര് രാത്രി ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം. അമ്മയ്ക്ക് പറയാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഭരതനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ നമ്മുടെ. എനിക്ക് ഇഷ്ടമല്ല. നാട്ടുകാരെ കൊണ്ട് പറയിച്ചേ അമ്മ അടങ്ങും അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? വരതേട്ടാന്ന് തികച്ചും പറയാത്ത ഇവളെന്താ ഇപ്പൊ അവന്റെ പേര് കേൾക്കുമ്പോ ഉറഞ്ഞു തുള്ളുന്നത്? ഇതൊന്നും വേണ്ട പഠിക്കരുത്. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായി ആണെങ്കിലും വേണ്ട. ഇവൻ കൊള്ളാം. പിന്നേതാ? അയ്യോ, ഇതിൽ അഡ്രസ് ഇല്ലല്ലോ, ഞാൻ നോക്കി അറിയിച്ചോളാം. കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ, രക്ഷപ്പെട്ടു. ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണല്ലോ. ഇതൊന്ന് അന്വേഷിക്കും. ഒരു 10 രൂപ എടുത്ത് പണിക്കർ കൊടു. ആ പിന്നെ ഈ വകയിൽ ഇപ്പൊ 100 രൂപ ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന ക്ലാവിനെ ഞാൻ അയച്ചു. അയ്യോ, അതൊന്നും വേണ്ട, ഇത് നടക്കാം. എടാ ഭരത, ഒരു 20 ചില്ലറയുണ്ട് താട. അതെന്താ? തരാലോ. കമലമ്മേ, ഇത് എടുക്കാത്ത ഓട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പോ വേണോന്ന് പറഞ്ഞാ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാ പോരും, ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടയെടുത്തിരിക്കുകയാണോ കാവലിൽ? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ? അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ അങ്ങി കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന് അസുഖാടാ ചവികളെ? ആടാ പോടാ, വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ. താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചാ. വേണന്നേ, അവര് പോയിക്കോളും. എടാ, ഒന്ന് തലയിൽ തേക്ക, ഒന്ന് പോടാ, ഒന്ന് പോടാന്ന്. പോടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങള് പൊക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പ ഇപ്പൊ തോന്നണ്ടോ കൂടെ ഒരു നായരുണ്ടായ കൊള്ളാന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല, ഞാൻ വേണമെങ്കിൽ അറിയിത്തരാം, പ്രശ്നമാക്കണ്ട. ഏതാണാ ചെക്കന്മാര്? പുതുമുഖങ്ങളാണല്ലോ. അവരീ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അവർ രാഗം തീർന്ന് മുമ്പിൽ കാണുന്നത്.
ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന ഞണ്ണയാ. ഞാനും ആശാനും കൂടി നിങ്ങളെ എവിടെയല്ല അന്വേഷിച്ചെന്ന് അറിയാവോ? നിങ്ങൾ ആ രാഗം തീരുന്ന മുമ്പിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എത്ര നേരം വെച്ചാൽ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് ആശാൻ അവിടെ? ആശാൻ അവിടെ ഉണ്ട്. ആശാന് പാന്റും ഷർട്ടും മേടിക്കണോ? എന്ത് എന്ത്, ആശാന് പാന്റാ? അതെത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, കൊടുത്ത് ഒഴിവാക്കുന്നേ. വിളിക്കണേ, ഒരു 200 രൂപ തരാമോ? 175 രൂപ എന്നൊരു പൈസ കൂടുതലാണ് നമുക്ക് വേണ്ട, പറ്റുമോ? ആ ശരി, കച്ചവടം നടക്കട്ടെ. ആ പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, വലിയ കടയുടെ ഷോ കണ്ട് കയറിയ അവന്മാരെ നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായി? മനസ്സിലായോ? മനസ്സിലായി. വേഗം ബൈക്ക്. ആ ഏതായാലും ഒന്ന് കുശാലായി. ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഒരു ആശയല്ലേ ആശാനെ, അതെന്താണെന്ന് അറിയാൻ. ആശാനെ ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂ ആയി കാണും. അതാ ഇവിടെ ആളില്ലാത്തത്. മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ലോ. ഒരാൾക്ക് 40 രൂപ, നാല് പേർക്ക് 160 രൂപ. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഞങ്ങൾക്ക് അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ, ഞങ്ങൾ തരാതെ ഓടി പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട, പുല്ല് വട. ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാനെ. വന്നതല്ലേ ആശാനെ? അതെ. എത്ര? 160 വരുമല്ലേ ആശാൻ തരും. മേടിച്ചോ ആശാൻ. കൊടുത്തേ കൊടുക്കുന്നത്. നല്ല ആശാനല്ലേ? ചക്ര ആശ. അയ്യോ, yeah.
മനജേ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് ചേട്ടൻ. ഇനി പാൻറ്റിട്ടാ മതി. നീ എന്നെ കളിയാക്കണോ? ഏ അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ? ബാഗി എന്താണ് ബാഗി? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണാനുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊന്നും വാങ്ങണം. അപ്പോഴവിടെ വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ. ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100-200 ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാൻറ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമാമയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് വാടാ അസത്തെ. സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടു. മാങ്ങയുടെ പൈസ ഉണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. അതെ, ഞാനൊന്നും ഇതാ ഞാൻ പറയുന്നത്, വലിയ കടയാവുമ്പോ പഹയന്മാർ നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയുടെ ദേശ ഇങ്ങനെ നടുവെ വെച്ച് കീറേ ചെയ്യാം. ആസ്വാദക ഹൃദയങ്ങളിൽ വ്യത്യസ്ത ഗാനോപഹാരങ്ങളുടെ തേൻമഴ പെയ്യിച്ച മില്ലേനിയം ഓഡിയോസ് നിങ്ങളുടെ ഹൃദയങ്ങളിലെ മൃദുല നൊമ്പരങ്ങളെ തൊട്ടുണർത്തുന്ന ഒരുപിടി മലയാള ഗസലുകളുമായി വീണ്ടും നിങ്ങളിലേക്ക്. സജനീ 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 ഇനിവേ കാലത്തിന്റെ കുത്തൊഴുക്കിലും മായാത്ത പ്രണയത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹൃദയ തന്ത്രികളെ തൊട്ടുണർത്തുന്ന മധുര മനോഹര ഗാനങ്ങൾ. മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടി. മില്ലേനിയം ഓഡിയോസിലൂടെ ലോകമെങ്ങും വിപണിയിൽ. ഒരു മഴയൊരുമിച്ചു നനയാൻ വിളിച്ചപ്പോൾ പെരുമഴ മിഴികളിൽ പെയ്തതല്ലേ? ഒരു എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയേക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലേലും കിട്ടും. ഇത് അതുമില്ല, അതിനക്ഷം വേണ്ട. സ്ലേറ്റ് വലിയ ഞാൻ പിൻവലിച്ചു, ഇനി മിണ്ടില്ല. എടാ, എനിക്ക് അവളെ ഇഷ്ടമാ. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെ എനിക്ക് മറക്കാൻ ഒക്കൂല. കാരണം ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയ പാടാണ്. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവച്ച് അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ്. ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവച്ച് അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ്.
പുഞ്ചിരിപ്പും ചുണ്ടിലെ പുല്ലമല ചെണ്ടുമായി ഇന്നലെ എൻ സ്വപ്നത്തിൽ വന്നവള് പുഞ്ചിരിപ്പും ചുണ്ടിലെ മുല്ലമല ചെണ്ടുമായി ഇന്നലെ എൻ സ്വപ്നത്തിൽ വന്നവള് ഒരു കാര്യം ചൊല്ലാം കൊണ്ടേ ചങ്ങാതി കളിയായതെങ്ങും പാറോടും നീ ചൊല്ലാതെ മുടിയേറനോടെ തുമ്പുകെട്ടി പൂവയ്ക്കും അവൾ നാലുമണി പൂവ് പോലൊരു പെണ്ണാണ് അവൾ നാലുമണി പൂവ് പോലൊരു പെണ്ണാണ് കളിയായിരെങ്ങും പാരോടും നീ ചൊല്ലാതെ തിരിയേഴുമിട്ട വിളക്കിന്റെ ചേലോടെ കരളിൻ വാതിലിൽ വന്നെന്നെ നോക്കി നിൽപ്പാണ് ഒരു നാലു നാളായി എന്റെ ഉള്ളിൽ തീയാണ് കഥ നാലു പേരറിഞ്ഞു പോയാൽ പാടാണ് മുടിയീറനോടെ തുമ്പു കെട്ടി പൂവെച്ച് അവൾ തേടിയെത്തും നാള് നോക്കിയിരിപ്പാണ് അവൾ തേടിയെത്തും നാള് നോക്കിയിരിപ്പാണ് ഒരു വെച്ചിരിക്കുന്ന കറിഞ്ഞിട്ട് വല്ല കാര്യമാണ് അച്ഛനെ നോക്കി കളിക്കണ്ടേ പടത്തിന ഭയങ്കര തിരക്കാണ് ഞാനും നോക്കണം എത്തണമോ ഒന്ന് ഒന്ന് മാറിക്കാച്ചനെ ഒരു അത്യാവശ്യ കാര്യം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ പൈസ കുടിക്കാൻ കളറ് സോഡാ സർബത്ത് ചായ എന്താ പടം കൊള്ളാൻ കിട്ടും വിജയകാന്ത് കലക്കിട്ടുണ്ട് നാല് സ്റ്റണ്ടും മൂന്ന് പാട്ടുണ്ട് ഞാനൊന്നല്ല സെക്കൻഡ് കയറി എന്താ കരുണാകരഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടാ അപ്പൊ വരാ ഓഹോ നീയാണോ ഭരതൻ പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ അന്നിവൻ രക്ഷപ്പെട്ടു വന്നു എടോ കരുണാകരൻ സാർ ഇവിടെ സ്റ്റേഷനിലേക്ക് വരാൻ പറ ശരി സാർ വണ്ടി വിട് പറഞ്ഞു കേട്ടല്ല ഇങ്ങോട്ട് വന്നേ കേട്ടാ എന്താണോ ഇവിടെ ആശം വന്നില്ലേ അകത്തുണ്ട് ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീല് ആർക്കെങ്കിലും കിട്ടിയോടാ എനിക്കൊന്ന് കിട്ടി ഇവിടെ ഞാൻ ഡബിൾ മീനിങ്ങിലൊരു കാച്ചി കാച്ചി പുള്ളിക്കത് മനസ്സിലായി തോന്നുന്നു അതായി ഇവിടെ പൂശിയെ അപ്പോഴും വക്കീലാട്ടെ വന്നതുകൊണ്ട് സാമ്പിളെ തിന്നു ഇല്ലെങ്കി മോഷണവും പിടിച്ചോറിയും നടത്തില്ലോ സാറേ പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യം ഒക്കെ പത്തിരുന്നൂറ്റമ്പത് രൂപ വക്കീലിന് കൊടുക്കണം കോടതിയിലെപ്പോഴേ വേറെ വല്ലപ്പോഴല്ലേ ഉള്ളൂ സർക്കാരിന്റെ ഉലക്കി കുത്താം എ ബി സി ഡി സീരീസിൽ
അവര് ഒരു രൂപയ്ക്ക് 100,000 കൊടുക്കുന്നു, ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. താങ്ക്സ്, വരട്ടെ. കൂലിക്കാരൻ എന്ത് പറഞ്ഞതാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. അറിയിച്ചാ മതി, സൗകര്യം പോലെ ഒന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ലെന്താ? പോടാ പോടെ. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മി മേഡം മോള്. ഓ, നിന്റെ എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് എ അവളെ കണ്ടെന്ന് തോന്നുന്നു. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു, അവളെ ഏതാ, എന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. കണ്ണ അവിടം വരെ എത്തിയല്ലേ. ഇതധികം നാൾ നിൽക്കലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങില്ല, ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. കൂരിക്കാടനില്ലേ, അകത്തോണ്ട് ഡോക്ടർ എന്താ എസ് ഐയായിട്ട്? കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNC ആവശ്യം എന്ന് പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തി ആവട്ടെ, എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ആ വേഗം ചെല്ലേ, വെട്ടുകാട് കളച്ചന്തേ ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ആമാന്റെ അധികാര പരിധി പെടുകയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ എസ് ഐ ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ വരട്ടെ, പണിക്കരോട് വിവരം പറഞ്ഞേക്കാം. എന്നാ അങ്ങനെ ഇങ്ങനെയുണ്ടോടാ ചെറുക്കൻ? കൊള്ളാ, 4 പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോടി പറയടി, തലമുടിയുടെ ഫാഷൻ വല്ല കുഴപ്പമൊന്നുമില്ലേ? ആണോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിരകാലമായി നിങ്ങൾ ഏവരും കാത്തിരുന്ന കിങ്സ് കാർണിവൽ ഇതാ വരികയായി. April 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു. കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം കലാപരിപാടികളുമായി എത്തുന്നു കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. April 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ നിങ്ങൾ കാണാൻ പൊതിച്ചിരുന്ന കാത്തിരുന്ന കാർണിവൽ കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. April 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ കാർണിവൽ, കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. കാർണിവൽ എന്തൂട്ട് കാർണിവലാ? ഇവിടെ ഇവന്മാർ എന്ത് കാണിക്കാനാ? നമ്മൾ തന്നെ ഇവിടെ പാറുപെട്ടിട്ട് ഒരു കോപ്പും കിട്ടണില്ല. ഇവന്മാര് കൊറേ ഒലത്തു പറയോ, ഒന്ന് വേഗം കുറഞ്ഞിട്ടാ. നാളത്തെ ചന്തയ്ക്ക് കോയമ്പത്തൂർ എത്തിക്കണ്ട, ഇല്ലെങ്കിൽ അബ്ദുല്ല കൂടി സൂപ്പ് ഉണ്ടാക്കും. ും
വേഗം വേഗം ടിക്കറ്റിൽ കരസ്ഥമക്ഷിയാണ് ഡാഡി പോറിയത്തിലേക്ക് പ്രവേശിക്കൂ. മഞ്ഞും മാമലകളും മഞ്ഞിട്ട് പക്ഷികളുടെ നടുവിൽ നിന്ന് വളർത്തിയെടുത്ത ഈ തലമുറ പുഷ്പത്തിന് നടന്നുണ്ടെങ്കിൽ ആശ്രയിച്ചു ഇല്ലെങ്കിൽ രാജാങ്കളും സത്യവർണ്ണങ്ങളാൽ ചാലിച്ചെഴുതിയ ഒരു വിഹാസമായി മാറിയ രാജാവ് മാജിക്കലാണ്. ബ്ലൂ വൈറ്റ് ഗ്രീൻ ആനകാലി മയിലുകാലി ഒട്ടകങ്കാലി കഴുതകാലി കഴുത പുലികാലി വൈകാരി വൈ ആർക്കും വെക്കാം എപ്പോഴും വെക്കാം എങ്ങനെയും വെക്കാം എവിടെയും വെക്കാം. ആഹാ വെയ് രാജാവേ വെയ് രാജാവേ ആർക്കും വെക്കാം എപ്പോഴും വെക്കാം എങ്ങനെയും വെക്കാം എവിടെയും വെക്കാം. കാളോല്ലാം കാലിയാണല്ലോ ആ കാലത്തിൽ ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ പോയുള്ളൂ അല്ലടാ പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു വെച്ചോ ഞങ്ങളൊക്കെ ഒരു കമ്പനിയാണ് വെച്ചോ അതിന് വെക്കണം ഇതിന് വെച്ചോ ഒരു പ്രശ്നമല്ല ഇതിൽ വെച്ചോ വെക്കട്ടെ അഞ്ചു രൂപ വെച്ച് അഞ്ചു രൂപ അതിനെയും വെച്ചാ ഇനിയും കളം കാലി വെറുതെ കാശ് കാർണിവൽ കാണാൻ പോളൂ കൊടുത്ത കാശ് പോലാവും. ആർക്കും വെക്കാം എപ്പോഴും വെക്കാം എങ്ങനെയും വെക്കാം എവിടെയും വെക്കാം ബ്രിജിരി 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 കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതാ പാമ്പ് കാശിതാടോ എന്നാ 15 രൂപ ഇനി വെക്കുന്നില്ല ഓ ശരി ആറ്റം പറഞ്ഞിട്ടാ കൈരേഖാസ്ത്രം ഹസ്തരേഖാസ്ത്രം കൈരേഖാസ്ത്രം ആരുമില്ലേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരും ആ കാർണിവല്ലാത്തമാര് വലിയ ഓടാലി ആവുമല്ലോ ഈ ആ കമ്മിറ്റിക്കാർ വന്ന് കഴുത പിടിക്കണം എല്ലാം ചുരുട്ടിക്കട്ട് വാ എങ്ങോട്ടാ എപ്പോ വെച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അറ്റാച്ച്ഡ് ബാത്റൂം പോലെ ഞങ്ങളുടെ കൂടെ ഞാൻ വന്നാണ്ടല്ലോ ഈ വിളക്ക് വെച്ച് നിന്റെ മുഖത്ത് ആസ്തരേഖം കരിച്ചോളെ ആ മോന്തല്ലേ പൂവം കോഴി വിശേഷത്തിൽ പോലെ കത്തേ അവിടെ കിട്ടിയിരുന്നു ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അങ്ങ് വരാം കൂട്ടിമുട്ടാൻ നമുക്ക് ഞങ്ങൾ വെക്കട്ടെ പിന്നെ ഗുണം കാണിക്കാൻ നോക്കണ്ട എത്രയാ ടോക്കൺ കൊടു 2 രൂപയാ ആ ബോർഡൊന്ന് നോക്കാൻ
കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സൂചി എറിഞ്ഞു കളഞ്ഞു. എന്റെ കാശ് കളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടല്ലേ, ഞാൻ പറഞ്ഞതാ കളിക്കണ്ട. ഇവൻ പറഞ്ഞില്ല, എന്തിനാടാ കളിക്കാൻ പോയത്? ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞു. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. കറുപ്പ്, ഇനിയും കറുപ്പ്, ഒരു കറുപ്പും കൂടെ, ഒരു ചുവപ്പ്. ഇനി എനിക്കൊരു മഞ്ഞ, എനിക്കൊരു വെള്ള, എനിക്കൊരു ചുവപ്പ്. ആ സാറേ, ഒരു വെള്ള. അതെ, വെള്ള, വെള്ള മാത്രം. കൊടുക്കണ്ട, സംഗതി പ്രശ്നമാവും. ഇതെല്ലാം കൂടെ ഹലോ, എനിക്ക് മൂന്ന് ചാൻസ് രണ്ടല്ലേ കഴിഞ്ഞുള്ളൂ. ആറ് പ്രാവശ്യം അറിഞ്ഞില്ലേ, ഇനി പറ്റില്ല ശനി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ? മൂന്ന് ചാൻസ് എന്ന് പറഞ്ഞാൽ ഒമ്പത് പ്രാവശ്യം അറിഞ്ഞാ. ഞാൻ ആറ് പ്രാവശ്യം അറിഞ്ഞുള്ളൂ. കളിക്കാതെ സൂചിച്ചാടോ? ഇനി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കാൻ പോണില്ല. ആരെയൊക്കെ സൂചിച്ചാടോ? ഉള്ള കാശ് മാറ്റി പോരാ. ഇനി ടോക്കൺ കൊടുക്കണം കേട്ടോ, മര്യാദയിലായിട്ട്. എന്താണ്? മാറിക്കാൻ കൂടെ മാറിക്കാൻ വെക്കോ. ഒറ്റ നടക്കാണത്. ഓരോരുത്തമാർ കളിക്കാൻ വന്നിരിക്കുന്നു. Thank you.
ധൈര്യം കൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കടാ. എടാ നിന്ന് ഞാൻ പോയി ടോക്കന്മാർക്ക് കാശ് വാങ്ങിച്ചോണ്ടാ. ചെല്ല്. ഏ മിസ്റ്റർ, ഒന്ന് നിൽക്കണേ, ഒന്നിങ്ങ് വന്നേ. എന്റെ സുമതിയേ, ഇത്രയും വലിയ കെങ്കേമനിടി ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല മോര്, ഓരോ ഇടിക്കും ഓരോ കിന്നലാണ് വെയിറ്റ്. എന്റെ അമ്മൂ, എന്റെ ഞങ്ങൾ കീറിപ്പോയി. ഏ നമ്മുടെ ഭരതനാശനെ, നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. ടോക്കണില്ല, പിന്നെ ആയിരിക്കുന്നത് വാഴപ്പണ്ടിയാണ്. ടോക്കൺ തരാൻ പറ്റില്ല, അതിന്റെ കാരണമല്ലേ ചോദിച്ചത്. പറയാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണമല്ലോ, ഇല്ലെങ്കിൽ കളി നിർത്തി ഷട്ടർ ഇട്. ഏ മിസ്റ്റർ, നിങ്ങൾക്ക് ടോക്കൺ തരരുതെന്നാണ് നിർദ്ദേശം. കാരണം അറിയണമെങ്കിലേ ഭായിയോട് പോയി ചോദിച്ചു. ഭായി? ഏത് ഭായി? ഞങ്ങൾ കാശാണോ തരണം? ഉള്ള കളിക്കാതെ ടോക്കൺ താടോ. മര്യാദക്ക് ടോക്കൺ കൊടുക്കണോ? എന്താ വേഷം കെട്ടെടുക്കണോ? എന്താ കാര്യം? എന്താ ആശാനേ, നിങ്ങളെ പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ? ഞാനില്ലേ ഇവിടെ, എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ മേർന്ന് കേട്, കൈയെടുക്ക്. ആ ഇരിക്കെ, എന്താ കാര്യം? കാര്യം എന്താന്ന് പറ. അങ്ങോട്ട് ഇരിക്കുന്നേ. കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഒന്നും വേണ്ട. എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാൾ കാര്യം പറ. പറയാം. എന്താ പേര്? ഭരതൻ. എന്റെ പേര് ചന്ദ്രപ്പൻ. സ്നേഹമുള്ള ഒരു ബായിന്ന് വിളിക്കും. 23 വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി. ആ വാ വാ വാ. ഇതാണ് എന്റെ മകൾ റാണി, ഇതല്ലി എന്റെ ഭാര്യ, രണ്ടാംഘട്ടാണ്. അതെന്തോ ആവട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അത് പറ. എനിക്കൊരു അപേക്ഷയുണ്ട്, നിങ്ങൾ ദയവായി സൂചികകളിൽ പങ്കെടുക്കരുത്. കാരണം? മിസ്റ്റർ ഭരതൻ, 50,000 രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാട് കയ്യിൽ കൊടുത്തത്. പോലീസിനും പഞ്ചായത്തിനും വേറെ 1,200 ജോലിക്കാര്, അവരുടെ ശമ്പളം, മറ്റ് ചെലവുകൾ. ഒരു ദിവസം ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവൂ. നഷ്ടത്തിൽ നടത്തിക്കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഭരതനെ പോലെ 3-4 പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം വിടേണ്ടി വരും. മരണക്കിണർ, മാജിക് ഷോ, മിനിസൂ, ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാനാ? സൂചിയേറാണ് കാർണിവലിന്റെ പ്രാണവായു. സൂചിയേറെന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല, അതൊരു പ്രാക്ടീസും കൂടിയാണ്. ഉന്നം തെറ്റാതെ എറിയാനറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. എല്ലാ സ്ഥലത്തും നിങ്ങളെപ്പോലുള്ള ഒരു ഭീഷണി ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പതിവ്. പറയൂ, നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം? ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിത് അടച്ചുപൂട്ടേണ്ടി വരും. ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ?
വ്യവസ്ഥ ഞാനിപ്പോ വരാം. വാ. ഭയ എന്താ പറഞ്ഞേ? ഒത്തുതീർപ്പാക്കണോന്ന്. എന്നിട്ട് അയാളെന്താ അങ്ങോട്ട് പോയത്? ആ താനെന്തായി കാണിക്കുന്നു? ഒന്നില്ല. താൻ ടൗണിൽ ക്യാബറ നടത്തിയിരുന്ന ആളല്ലോ. ഞാൻ ലോബോ പോർട്ടുവിച്ചില്ല വീട്. അന്ന് ക്യാബറയായിരുന്നു പണി. ഇപ്പൊ ഇവരുടെ കൂടെ റിക്കാ ഡാൻസ്. താൻ ഇതിനിടയ്ക്ക് എവിടെ പോയി? ഇത് വെച്ചോ, ഒരു പാരിതോഷികമായി കരുതിയാ മതി. എനിക്ക് വേണ്ട. എണ്ണി നോക്ക പോരങ്ങി പറ. എന്തിനാ എനിക്ക് കാശ് തരുന്നത്? ഭരതൻ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യരുത്. എന്റെ തൊഴിലിന് ഒരു ഭീഷണിയാവരുത്. അതുകൊണ്ടാ ഞാനൊരു ബുദ്ധിമുട്ടുകാരനാണ്. എന്നാലും ഞാനിത് വാങ്ങില്ല. സൂചി എറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ? വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത്. എന്ത് തൊഴിലാണ് ഭരതൻ ചെയ്യുന്നത്? ആനമയിലൊട്ടകം, മുച്ചീട്ട്, നാടകുത്ത്, പിന്നെ ഒരല്പം മാങ്ങാ കച്ചവടം. നാലഞ്ച് കുടുംബങ്ങൾ കഴിയുന്ന ഇതുകൊണ്ടാണ്. നിങ്ങളുടെ കാർണിവൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ കഞ്ഞൂടി കുട്ടി. ഭായി എന്നെ ഓർത്ത് ഉറങ്ങാതിരിക്കണ്ട. ഞാൻ കാരണം ഇത് കൂട്ടേണ്ടി വരില്ല തീർച്ച. പിന്നെ വ്യവസ്ഥ എന്നൊക്കെ വെറുതെ ചോദിച്ചതാ. പോട്ടെ നിക്കേ. നല്ലതായാലും ചീത്തയായാലും ഒരു തീരുമാനം എടുക്കാൻ ഞാൻ അധികം സമയം എടുക്കില്ല. ഈ പൈസ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു താൻ ഇത് വാങ്ങിക്കില്ലെന്ന്. എങ്കിലും ഒന്ന് ക്ഷമിച്ചെന്ന് മാത്രം. തന്നെ എനിക്ക് ബോധിച്ചു ഒരു ജോലി തന്നാൽ താൻ അത് സ്വീകരിക്കുമോ? പെട്ടെന്ന് എങ്ങനെയാ ഇതിനൊരു മറുപടി പറയാ? ധൃതിയില്ല. നാളെയോ മറ്റന്നാളോ അറിയിച്ചാ മതി. 10 പവന്റെ സ്വർണം, 15 രൂപ സ്ത്രീധനം, അതാ അവരുടെ ഡിമാൻഡ്. അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല. കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല. സ്വർണം അവൾക്കുണ്ട്. കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടെ ചേർത്ത ഒരു 10 തയ്ക്കാം. പിന്നെ വേണല്ലോ കല്യാണ ചെലവ് വേറെ. എന്ന് നടത്താന്ന് അവര് പറയുന്നത്? ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനെയാണ് ദൈവഗത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആശാൻ ആ ജോലി ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. തന്നെയുമല്ല, ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ? അതുമല്ല ആശാനെ, വനജയുടെ കല്യാണത്തിന് കുറെ പൈസയുടെ പോരായില്ലേ? ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭായിയോട് പറയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം. തരും, തീർച്ചയായും തരും. ചോദിക്കാതെ തന്നെ അയാൾ കുറെ കാശ് തരാൻ തയ്യാറായതല്ലേ? അപ്പൊ പിന്നെ വായ്പ ചോദിച്ചാ തരാതിരിക്കോ? ഞാൻ പോയാ നിങ്ങൾ എന്ത് ചെയ്യും? അത് കൊള്ളാം, നല്ല ചോദ്യം. ആശാൻ ജനിച്ചില്ലായിരുന്നേ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർത്ത കാര്യം നടക്കൂ. വാ കീറിയിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവം തരും, എനിക്കുറപ്പുണ്ട്. കുറെ കാലം ആശാന്റെ കൂടെ നടന്നല്ലേ. അല്ലറ ഇല്ലറ വേലയൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ മതി ജീവിക്കാൻ അല്ലേടാ. പിന്നെ ചോദിച്ച 10,000 രൂപയുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്ക. മാസം 2,500 രൂപയായിരിക്കും ഭരതന്റെ ശമ്പളം. ഇന്ന ജോലി എന്നില്ല, അറിയാവുന്ന എല്ലാ ജോലിയും ചെയ്യുന്നു. അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ജോലിക്ക് വരും. ആ അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ. ശരി പറ്റേ. ശരി. ജെയിംസിനെ ഇടിച്ചവനെയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വീകരിച്ചത്. എടേ, 3 വർഷം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുമാരനെ ഈ ജെയിംസ് ഇടിച്ച് തറപറ്റി. അന്ന് ഞാൻ ജെയിംസിനെ ഇതുപോലെ സ്വീകരിച്ചു. ഒരു രണ്ടാമൻ നമുക്കുള്ളത് എപ്പോഴും നല്ലതാ. എന്ന് മുതൽ തുടങ്ങിപ്പോ ഈ പുതിയ ചിത്ത്? നീ പറ ജെയിംസേ, ഭരതനെ ജോലിക്ക് വെച്ചാൽ നിനക്ക് വിരോധമുണ്ടോ? വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ഭായി വേണ്ടെന്ന് നിൽക്കും. അതില്ല. പിന്നെന്തിനായി ചോദ്യം? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അന്ന് ഭായി തടഞ്ഞുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. ഇനി അവനെന്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ സംഗതി ആകെ വഷളാകും. പറഞ്ഞില്ല എന്ന് വേണ്ട. നീ നന്നാവില്ലടാ ജെയിംസേ. ഓ ഞാൻ സഹിച്ചോളാം. വനജയുടെ കല്യാണം ഒക്കെ നിശ്ചയിച്ചു, അടുത്ത തിങ്കളാഴ്ചയാ. എത്ര പെട്ടെന്നോ എല്ലാം ഒത്തു വന്നപ്പോ നടത്തിയേക്കാന്ന് വിചാരിച്ചു. ആരാ പയ്യൻ? ഞാനൊന്ന് പറഞ്ഞില്ലേ, കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള ഒരു പയ്യന്റെ കാര്യം. അവൻ തന്നെ. എവിടെ വെച്ചാ കല്യാണം? വീട്ടിൽ വെച്ച് തന്നെ. ചെറിയൊരു പന്തലിടണം, കല്യാണക്കുറിയൊന്നുമില്ല. വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ നേരിട്ട് വിളിക്കും. നന്നായി, എല്ലാം മംഗളായി നടക്കട്ടെ. ഗൗരി ഇല്ലേ ഇവിടെ? അവൾ വന്നില്ലല്ലോ മോനെ.
ഇത് ഗൗരിക്ക എന്താ അത് ഒരു സാരിയാ മനജയ്ക്ക് കല്യാണ സാരി വാങ്ങി കൂട്ടത് ഗൗരിക്കും വാങ്ങി വരണം എന്താ ഒന്നുമില്ല ഇത് നീ തന്നതാണെന്ന് പറഞ്ഞു കൊടുത്താ അവള് വാങ്ങുമെന്നാ എന്റെ സംശയം അവൾ ആകെ മാറി മോനെ ഈടെ ഞങ്ങളോട് പോലും മിണ്ടാറില്ല മാസം ആദ്യം ശമ്പളം എന്നെ ഏൽപ്പിക്കും എന്തെങ്കിലും ചോദിച്ചാ തർക്കുത്തരമേ പറയൂ അവളെ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം എനിക്കില്ല ആറ് ജീവനാ അവളെ നമ്പി ഇവിടെ കഴിയുന്നത് എന്നെ വെറുക്കാന്തൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല അതെനിക്ക് അറിഞ്ഞൂടെ മോനെ ഏതായാലും ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതാ മടക്കിക്കൊണ്ടുപോകുന്നില്ല അല്ല നീ പുതിയ ജോലിക്ക് പോവാൻ തുടങ്ങിയോ മനജയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോവും വനജയുടെ കല്യാണം നിശ്ചയിച്ചു വരന് കോപ്പറേറ്റീവ് ബാങ്കിലാ ജോലി അവൻ നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദാ ഇത് നിനക്ക ആ മോളെ പിന്നെ എന്താ ഒരു സാരിയുമായി വന്നിരിക്കുന്നു ഇവിടെ ഒരു സാരി കാണാത്ത പോലെ മനുഷ്യനായ നാണം വേണം എന്നെ സംബന്ധം ചെയ്യാനുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കു കൂട്ടുകാരനോട് ഓരോരുത്തർക്കും അർഹതയുള്ളതെ ആഗ്രഹിക്കാവൂ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത് എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക് ഞാനെന്താ അതിന്റെ വേലക്കാരനോ നീ വേണമെങ്കിൽ നേരിട്ട് വാനിറ്റി ബാഗും പൊക്കുള്ള ചെരിപ്പൊന്നും കരുതി തട്ടാന്തൊടിയിലെ കുഞ്ഞിലേഷ്മിയുടെ മോൾ അത്ര ഞെലിയൊന്നും വേണ്ട നിന്റെ നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ഈ നാട്ടിൻപുറത്തിന് ചേർന്നതല്ല ചേർന്നതല്ലേ എന്നെ ആരും സഹിക്കണ്ട എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ തുറന്നു പറയും മുച്ചിട്ട് കളിക്കാരന് നാടകുത്തി എനിക്ക് യോഗ്യരല്ല തന്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നതോ സംസാരിക്കുന്നതോ എന്തെങ്കിലും തരുന്നതോ എനിക്ക് ഇഷ്ടമല്ല മലയാളത്തിലാ പറഞ്ഞത് മനസ്സിലായില്ലേ തൊട്ടുപാട് തന്നെ കൈ ധരിക്കുന്നുണ്ടെങ്കിലേ ദേ അവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ സ്വന്തം അനിയത്തി അവളുടെ മേത്ത് അയക്കും കൊച്ചിനെയും വെച്ചുണ്ടാകത്തിരിക്കുക അടുത്ത വണ്ടിയിലിരിക്കും ഗൗരി വന്നില്ലല്ലേ ഇല്ല മതി മതി മൂത്രത്തിൽ പഞ്ചാരയാ പിന്നെ ഭരതൻ ഒഴിച്ചുകൊണ്ട് നിങ്ങൾ നല്ലയാളാ എന്താ അങ്ങോട്ട് വരാഞ്ഞ ഞാൻ വരാം തിരക്കൊന്ന് കഴിയട്ടെ അവിടെ ഒരു തിരക്കില്ല വാ ഞാൻ വന്നോളാ അത് പറഞ്ഞാ പറ്റില്ല ഇപ്പൊ തന്നെ വരണം ഞാൻ അവിടെ വന്നോട് മോനെ അതുകൊണ്ടാ നിങ്ങൾക്ക് അവിടെ ഒരു തീണ്ടായ്മയില്ല കമലമ്മ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ഞാൻ വിളിച്ചിട്ടാ അതിൽ ആർക്കെങ്കിലും എണ്ണുണ്ടെങ്കിൽ അവരെഴുന്നിട്ട് പോയിക്കോട്ടെ എനിക്കൊരു ചുക്കൂല്ല എന്റെ അയൽവക്കായിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കത് വിഷമം പോയിക്കോ
ഞാൻ ഈ കല്ലുമുണ്ട് മാറിയിട്ട് വന്നോളാം. ഞാൻ വന്നോളാം. വരട്ട ചേട്ടാ, കൂടെ കൂടെ വരണം. അത് നീ പറഞ്ഞിട്ട് വേണം. നിങ്ങൾക്ക് വരവരെ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയായ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരത് ജെയിംസ് ടൗണിൽ പോയിരിക്കുകയാണല്ലോ. ഇവിടെ ഓരോരുത്തന്മാരും മാസക്കണക്കിന് ചുരണ്ടിട്ടാ ഉരുട്ടിയെടുക്കണത്. ആരുടെ വെച്ചില്ല വണ്ടി എടുത്ത്? അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എനിക്കൊരു അസുഖമുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുകയല്ല. അതൊരു വാശിയാ. മാറുമാ ി
അയ്യോ എനിക്ക് പത്യമാണ് ഞാൻ കഷായം കുടിച്ചില്ല എന്നെ ഒന്നും ചെയ്യല്ല മാറ്റടാകൈ കൈ മാറ്റാൻ നീട്ടടാകൈ സാറേ നീട്ടാൻ എന്നെ തല്ലല്ലേ സാറേ ഞാൻ ചത്തു സാറേ എന്നെ തല്ലല്ലേ സാറേ നീ എന്താ ജനസ് ഇവിടെ ഇരിക്കുന്നത് ബൈക്ക് ഓടിക്കുന്നില്ലേ മരണക്കരണ ടിക്കറ്റ് എടുത്ത ആൾക്കാർ കിടന്ന് ബാളം വയ്ക്കുന്നു കാലിനൊരു വേദന കൂടാതെ ഓടിക്കാനോട് വേറെ ആളുണ്ടല്ലോ ഓ അത് ശരി കാലിന് സുഖമില്ലെന്നൊക്കെ പറയുന്നത് പച്ച നുണയാ വലിയ പാട് തന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ വേണം സാർ വേഷം കെട്ടിയാലേ ജനങ്ങൾക്ക് ഇഷ്ടമാവും അല്ല കഴിഞ്ഞില്ലേ വേഗം ആട്ടെ ഇയാൾ ഇവിടെ വന്നാലോ റെക്കോർഡ് വെച്ചല്ല കോച്ചിങ് കാണിക്ക് ജനം ബാളം കൊണ്ടു പോവാ സാർ ഒരു പുഷ്പേ വാ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മാത്രം സ്കിൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും സർ സൂചി എറിയുന്നതിന് പ്രത്യേക സ്കിൽ വേണം സർ പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ ഈ റൈഫിളും റിവോൾവറും മറ്റും ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് സൂചി എറും പിന്നെ സൂചി എറിയുന്ന ആൾ വിജയിച്ചാൽ ഞങ്ങൾ സമ്മാനം കൊടുക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഒരു ചെറിയ ഫീസും ഉണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ കളവോ വഞ്ചനയോ ഒന്നുമില്ല സർ സൂചി ഏർ എന്താണെന്ന് താൻ എന്നെ പഠിപ്പിക്കുകയാണോ അയ്യോ അല്ല സർ സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ അത് ധാരാളം മതി സർ പിന്നെ എവിടെ ചെന്നാലും ലോക്കൽ പോലീസുമായി ഒരിണക്കത്തിലാണ് ഞങ്ങൾ നീങ്ങാറുള്ളത് അതുകൊണ്ട് ഒരിടത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പ്രശ്നമുണ്ട് മറ്റുള്ളവർക്ക് എന്റെ അഭ്യാസവും വേലയും നടന്നിരിക്കും ഇവിടെ നടക്കില്ല ഇന്ന് നിർത്തണം സൂചിയേർ സൂചിയേറോ മറ്റോ അവിടെ നടക്കുന്നു എന്നറിഞ്ഞാൽ തന്റെ കാർണിവൽ ഞാൻ അടിച്ചു പൊളിക്കും ഒന്നിനെ ഞാൻ വിടില്ല എല്ലാത്തിനും ഞാൻ അകത്താക്കും സർ കൊണ്ടുപോണോ ഇനിയിപ്പോ എന്ത് ചെയ്യും ജെയിംസേ ആകെ പ്രശ്നമായല്ലോ എന്തായി സാറ് എന്ത് പറഞ്ഞു ഒരു രക്ഷയില്ല അടുക്കുന്നില്ലല്ലോ സാറേ ഇനി എന്ത് ചെയ്യും നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞോ പറഞ്ഞു എന്നിട്ട് രക്ഷയില്ല സൂചിയർ ഗാംബ്ലിംഗ് ആണെന്ന്
ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം കാച്ചുവെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം. ആ എന്നിട്ട്? എന്നിട്ടെന്താ? ഇന്ന് എന്നെ നിർത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിർത്തിയേക്ക്. അയ്യോ സാറേ, ലക്ഷങ്ങൾ മുടക്കിയിരിക്കുക. റേഷൻ വാങ്ങാൻ വകയില്ലാത്ത ഇവിടുത്തെ പാവങ്ങളെ തന്റെ മുതൽ മുടക്കും ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടോ? അങ്ങനെ പറയരുത് സാറേ, കുറെ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ. അയാള് സമ്മതിച്ചാൽ സൂചി എറിയെ തലകുത്തേക്ക് എന്ത് വേണി ചെയ്തു. ആഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ. ആ ജെയിംസേ, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുത്തെ ലോക്കൽ ആളല്ലേ ഭരതൻ, അയാളെ ഒന്ന് വിട്ടാലോ? അയാൾ പറഞ്ഞാ കുറെ കേൾക്കും. ഇവിടെ മുച്ചീട്ടം കളിച്ചു നടന്ന പാർട്ടിയല്ലേ, നടക്കുന്ന കാര്യമില്ലണ്ട പറബായി. ഒരു കാര്യം ചെയ്യ്, വായിപ്പിക്കോ, ഞാൻ ശരിയായി കൊള്ളാം. സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി. എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഓടേണ്ടി വരുമെന്നാ കരുതിയത്. അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ, പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടിയിട്ടു. ഞാൻ വരട്ടെ? ശരി സർ, കൂടെ കൂടെ വരണം. വരാം. സജിത് സാറ് വന്നപ്പോഴാണ് എല്ലാം നേരെയായത്. ഞാൻ വരട്ടെ? ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്ക. എന്താ സർ, കണ്ടില്ലേ മുഴുവൻ പിഞ്ചുകളല്ലേ? അക്കാര്യൊക്കെ ഞാൻ ഏറ്റത്. ഈ മുച്ചീട്ടം തവിടെ കറങ്ങി കിടക്കുന്നത് അവനിപ്പോ എവിടെയാ ജോലി? നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി. ശരിക്കും ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട്. ഇനി അവരെ എങ്ങാനും ആ പ്രദേശത്ത് കണ്ടുപോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും. പറഞ്ഞില്ലത് വേണ്ട. നീ പോളാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടി ഉയരത്തിനാടാ നീ വന്നത്? നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്ന് പോറ്റുന്നത്? ആ സമയത്ത് എന്റെ എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ. കുറച്ചു മുമ്പ് നീ എന്താടാ തെണ്ടി പറഞ്ഞത്? എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ? കണ്ടുപോയ നീ എന്ത് ചെയ്യടാ പുല്ലേ? അവരുടെ മേത്തങ്ങാനെ ഒരു തുള്ളി പൂഴി വീണു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ വേലിപ്പത്തല് പോലും കൊള്ളൂല, പൂളിക്കളെ ഞാൻ. ജീവിതകാലം മുഴുവൻ നീ വേഷം കെട്ടി നടക്കാമെന്ന് വിചാരിക്കണ്ട, എന്തെങ്കിലും ദൂരമല്ലോ. അപ്പൊ ഞാൻ കണ്ടോളാം. ലോകം താനെന്തിനോടോ പറയുന്നു, ഞാൻ തന്നെയല്ലോടോ പറഞ്ഞത്, അയാളെയാ. അത് ശരി, അതാ ഞാൻ ഓർക്കുന്നത്, ഈ പാവം പിടിച്ച് എന്നെന്തിനാ സാറ് വഴക്ക് പറഞ്ഞു. മല്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിത്തുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേകം സർപ്പയജ്ഞങ്ങൾ നടത്തി വേണ്ടിലെന്നല്ല ഇന്ത്യയിൽ തന്നെ അനേകം മെഡലുകൾ വാരി വാരി കൂട്ടിയ ഒരാളാണ് പ്രൊഫസർ സിദ്ധു. സിദ്ധു 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 സിദ്ധു. പ്രിയപ്പെട്ടവരെ, ബാല്യ മഹാജനങ്ങളെ, ഇതാ ഒരു പച്ച മനുഷ്യൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പങ്ങളുമായി കഴിഞ്ഞു കൂടുകയാണ്. ഹൃദയമുള്ളവർ കടന്നു വരൂ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ. പ്രിയപ്പെട്ടവരെ, കടന്നൊരു ബാല്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേക സർപ്പയജ്ഞം നടത്തി ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മെഡലുകൾ വാരി വാരി കൂട്ടിയ പ്രൊഫസർ സിദ്ധുവിന്റെ സർപ്പയജ്ഞം ഇതാ തുടരുകയാണ്. ഇഷ്ടപ്പെടി എന്ന കട്ടിപ്പൊടി അടങ്ങിയാച്ചു നാനാച്ച്. പ്രൊഫസർ സിദ്ധു ഇപ്പോൾ തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. വലിയ ടടിമോക്കൻ കുഞ്ചാരിമോക്കൻ ചേരത്തുനിന്നുള്ള ഇടയിൽ നിന്നും
എന്തിനാണ് കൈ വെച്ചത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ, പാമ്പിന് അരി മേടിക്കാനുള്ളല്ലേ ഇട്ടാട്ടെ, ആഹാരത്തിനുള്ളല്ലേ ഇട്ടാട്ടെ. അടലി, എത്തടിമൂർക്കൻ, ശങ്കുവരയൻ, കരിമൂർക്കൻ, രാജവെമ്പാല മുതലായ ഘോര സർപ്പങ്ങളുടെ ഇടയിൽ 14 മണിക്കൂറോളം സഹവസിച്ചതിന് ശേഷം പുറത്തോട്ടിറക്കാൻ പോകുന്ന പ്രൊഫസർ സിദ്ധുവിനെ എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചു. കുത്തിവെളുപ്പിന് 14 മണിക്ക് തുടങ്ങിയ 14 മണിക്കൂർ നേരത്തെ സർപ്പയറ്റം അവസാനിച്ചിരിക്കുന്നു. ഹലോ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്താണ്? മൈക്ക് വാടക 75 രൂപ, പാമ്പിൻ കൂട് 125 രൂപ പറഞ്ഞു, 100 രൂപ കൊടുത്തു. പാമ്പ് ഒന്നിന് 15 രൂപ വെച്ച് 5 പാമ്പ് 75 രൂപ. ചായ, കാപ്പി, കടി, ഊണ് 75 രൂപ. പോലീസുകാർക്ക് 10 രൂപ, റെക്കോർഡ് ഡാൻസ് 100 രൂപ. ആ ഉണക്കയിലേക്ക് 100 കൂവേ. റെക്കോർഡ് ഡാൻസ് കൂടുതലും ആടി ഞാനാ. റെക്കോർഡ് ഡാൻസർക്കൊക്കെ ഇപ്പൊ എന്താ വാടക എന്നറിയോ? പടക്കം 15 രൂപ, പഴയ കോട്ട് മെഡൽ വാടക 15 രൂപ, ബസ് കൂലി 18 രൂപ 60 പൈസ, ആകെ ചെലവ് 508 രൂപ 60 പൈസ, വരവ് 356 രൂപ, കമ്പനി നഷ്ടം 152 രൂപ 60 പൈസ. പടക്കം 15 പുളുവ, ഒരു 100 വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്, സമ്മതിക്കൂല. അപ്പൊ അവനത് പൊട്ടിച്ചേ അടങ്ങൂ. ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ? അത് എത്രയുണ്ടല്ലോ? 30 രൂപ 60 പൈസ. ഇനി 220 രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായരുടെ കടയിൽ നിന്ന് കടം വാങ്ങിയ 250 രൂപ മടക്കി കൊടുക്കാം. എടാ, നീ അതിന് 125 രൂപ എടുത്ത് അവൾക്ക് കൊടുത്ത്, ആശയ്ക്ക് കൊടുത്ത്, ഒരു 100 അല്ല ഒരു 10 രൂപ എടുത്ത് ഈ പാമ്പിനും കൊടു. അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും? രാമനായർക്ക് നമുക്ക് എല്ലാവരും കൂടി ഉഴുന്ന് ആട്ടി കൊടുക്ക, എന്നിട്ട് പരത്ത. വേണ്ട ഏട്ടാ, നഷ്ട കച്ചവടല്ലേ. നീ വാങ്ങിച്ചോടി, നീ വാങ്ങിച്ചോ, വാങ്ങിച്ചോടാ, കൊണ്ടുപോയി ഞണ്ണിക്കാ തിന്ന്. എങ്ങനെയുണ്ടായിരുന്നില്ല സർപ്പ കച്ചവടം? ഒരുപാട് വരവുണ്ടായിരുന്നോണ്ട് കാശ് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല. കാലത്തോട് 8 മണിക്ക് ബോധിപ്പിച്ചാ മതിയോ? അയ്യോ, നമ്മള് പേടിച്ചു പോലേ. ഞാൻ എന്താണ് എല്ലാരും പുറത്തിറങ്ങി നിൽക്കുന്നത്? കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ. എസ് ഐ കൂലിക്കട നിങ്ങൾ വല്ലതും ചെയ്തു? ഏയ്, ഒന്നും ചെയ്തില്ല. കള്ളം പറയുന്നു. അയാൾ എന്നോട് പറഞ്ഞല്ലോ ആശാനെ, അയാൾ അന്ന് ഇവിടെ വന്ന് ആശാനുമായിട്ട് ഉടക്കി പോയില്ലേ, അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അയാൾ. ആ സാരല്ല, പോട്ടെ. ഇതൊന്നും പൊതിഞ്ഞു വെച്ചിരിക്കുന്നില്ല. ആ പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ആദ്യം നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. സുമതി, പോയിട്ട് 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തു. ഇനി കുറച്ചു കാലത്തേക്ക് ആനമയിലൊട്ടാൻ കളിയൊന്നും വേണ്ട. ബൈക്ക് വിറ്റ വകയിൽ ഒരു 2000 രൂപ ബാക്കി കിട്ടാനുണ്ട്. വർഷാപ്പാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പുണ്ണി പോയാൽ മതി, അയാൾ തരും. മാങ്ങയുടെ കണക്കിൽ അബ്ദുള്ളക്കുട്ടിയും തരാനുണ്ട് കുറച്ച് ബാക്കി. ചന്തു ചെന്നാൽ അതും തരും. ഇതാ ദൂരെ വെച്ചു. ഉള്ള കടവെല്ലാം തീർത്ത് ബാക്കിയുള്ളതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങി. തൽക്കാലം മതി, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അതെ, ആ എന്താണ് കമലമ്മേ? ആ ഇപ്പോഴാ ഒരു കാര്യം ഓർക്കും, ബൈക്കിലെ സർക്കിട്ടിന് നടക്കൂല, ബൈക്ക് വിറ്റുപോയി. ഇനി തരപ്പെടുമ്പോ ജീപ്പിലാവാ പോരെ. ആ ഡാ കമലമ്മേ, മറക്കരുത്, ഉള്ളതുപോലെ എന്തെങ്കിലും ഓർക്കും. വരട്ടെ.
സ്വർണ്ണകിൽക്കുണ്ടെങ്കിൽ വള ഗൗരിക്ക് നന്നായി ചേരും. ശരീന, ഈ വള കുട്ടിക്ക് നന്നായിട്ട് ചേരൂട്ട. എന്നാ ഇത് മതി. ആ പെണ്ണുങ്ങളുടെ കയ്യേത്തൊട്ട് സൂയിക്കാതെ വളയിട്ട് കൊടുക്കാൻ നിനക്കറിയില്ലല്ലടാ. നീ എന്തിനാടി നിനക്ക് നിന്ന് കൊടുത്തു? നാല് വിള സ്വന്തമായിട്ടാ നിനക്കറിയില്ലേ? വടി ഗൗരി ഗൗരി ഐ അപ്പൊ വാൻവേ ട്രാഫിക്കിന് ഞാനൊന്ന് തൊട്ടൊന്ന് കയറി തനിക്ക് എന്തൊട്ട് നഷ്ടം? തൊട്ടാല കൈ മാങ്ങ പൊളുന്നവരെ ഞാൻ പുളിക്കളയും. ഇപ്പൊ ഉള്ള സുഹൃത്തെ ഏതാ പെൺകുട്ടി? ഗൗരി. ഗൗരിയോ? നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാണോ? അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ചില സമയത്ത് അവളുടെ പെരുമാറ്റം അങ്ങനെയാ. ചിലപ്പോഴേ ഉള്ളൂ. ചേ, അവളവിടെ കണ്ടില്ലല്ലോ. അവളിപ്പോ വരും സർ. ബായി എവിടെ പോയി? പഞ്ചായത്ത് ഇറക്കുന്ന പാർട്ടിയാ, പുറത്തൊരു ഹോട്ടലിൽ വെച്ച. ഒരു മാസത്തേക്കായിരുന്നു ലൈസൻസ്, അത് ഒരു മാസത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബിസിനസ് ഇവിടെ പച്ച പിടിച്ചെന്ന് അർത്ഥം. തിരക്കിടില്ല സർ. അവൾ അവിടെ എന്തെടുക്കുവാടോ? ഡ്രസ് ചേഞ്ച് ചെയ്യായിരിക്കും. നേക്കഡ് ഡാൻസ് ചെയ്യാൻ എന്തിനാണോ ഡ്രസ് ചേഞ്ച്. അത് ശരിയാ, ശരിയാ. അതിന്റെ ആവശ്യം എന്താ? ഡോക്ടർ സാറേ, ചുമ്മാ തിന്നോണ്ടിരിക്കാതെ അല്പം ഒഴിച്ച് കഴിക്ക. കഴിക്കാം. കഴിക്കുന്ന എത്ര നേരമായിട്ട്. എന്താ ലോബോ? എന്താ ലോബോ, ഒന്ന് വേഗം വരാൻ പറയണോ? അകത്തിരിക്കുന്ന സാർമാരുടെ മുമ്പിൽ നേക്ക് ഡാൻസ് ആടണം. എന്നെ കൊണ്ടാവില്ല സാർ. എന്നാൽ അത് തുറന്നു പറഞ്ഞൂടെ. ജെയിംസ് സാർ ചീത്ത പറയും. ചീത്ത പറഞ്ഞാ തിരിച്ചു പറയണം. വായിൽ നാവില്ല നിനക്ക്. എന്താണ് അത്ര താമസം? വിളിച്ചാ കേട്ടില്ലേ? തുറന്നു പറയണോ? അവര് പറഞ്ഞു പോലെ അഴിഞ്ഞാടാൻ സാധിക്കില്ല എന്ന്. തനിക്കെന്താ അതിൽ കാര്യം? നീ പോടാ. നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് തുണിയില്ലാതെ ആടണമെന്ന് ഭായി പറഞ്ഞോ? ഇനിയിപ്പോ അയാൾ അങ്ങനെ പറഞ്ഞാലും ചെയ്യരുത്. ഇവനൊക്കെ അത്രയ്ക്ക് മൂത്തെങ്കിൽ വല്ല മുള്ളുമൊരിക്കലും പോയി കയറട്ടെ. എരന്ന് തിന്നാൻ വേണ്ടി ജനിച്ച കുറെ നാറുകളുണ്ട്. അവനെയൊക്കെ താങ്ങാൻ കുറെ പരമനാളികൾ. പ്രവൃത്തി വ്യഭിചാരം, വാക്കിലും പെരുമാറ്റത്തിലും പാതിവൃത്യം. നിന്നെ ആദ്യം കണ്ട അന്ന് ഞാൻ എഴുതി വെച്ചതാ നീ പിശകാണെന്ന്. ഒരു ഓഫീസറുടെ തോൾപ്പട്ടയിലെ സ്റ്റാർ സിമ്പൽ കണ്ടാൽ എനിക്ക് പറയാനാവില്ല അയാൾ ഡി എസ് പി ആണോ ഡി വൈ എസ് പി ആണോ. പക്ഷേ ഒരു പെണ്ണിനെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഞാൻ പറയും അവൾ പിശകാണോ അല്ലയോ എന്ന്. സഹജവാസന അല്ലാതെ എന്ത് പറയാനുള്ളൂ. ഞാൻ എന്താണോ പറഞ്ഞത് ഇവിടെ പറഞ്ഞാണ് സർ. റെസ്റ്റ് ഹൗസിൽ ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു കാമുകനുമായി. എത്ര കാമുകന്മാരുണ്ടെടി നിനക്ക്? എത്ര കൊടുത്താ? സത്യം പറ ഇരുന്നൂറാണ് സർ. ഹലോ,
അതെ സർ. സർ സർ ശരി സർ ശരി സർ വെക്കട്ടെ. നിന്റെ അമ്മാവൻ കേശുനായരുടെ വീട്ടിൽ നിന്നാ ഫോണ്. അവിടെ എന്റെ ഏമൻ DYSP ഇരിപ്പുണ്ട്. നിന്നെ സൗകര്യമായിട്ടൊന്ന് തടവാന്ന് കരുതി ഇരുന്നപ്പോഴാ ഏമാന്റെ ഒരു ഒടുക്കത്തെ വിളി. ഞാൻ അവിടെ വരെ പോയിട്ട് വരാം. സാർ പട നിന്നെ സഹായിക്കാൻ SPO IGO കുടുംബക്കാരോ ആരും ഇല്ലേ? ഗൗരി അവിടെ സംഗതിയൊക്കെ വാസ്തവ. കയ്യും കളവോടെ പിടിച്ചത് ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൽ വെച്ച്. ആദ്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാമുകനും കാമുക എന്നാ പറഞ്ഞു. ഒന്ന് വരട്ടിയപ്പോ ചെക്കൻ കൈ കഴി. ഞാൻ അത്യാവശ്യമായി നിന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ വലിയ കഴുകൻ പുറത്തുപോയിരിക്കുക. വേറെ ചില കഴുകന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഈ പെണ്ണ് കോടതി കാണില്ല. രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചാലൊന്നും ജാമ്യാപേക്ഷയിലെ വാക്കിന്റെ അർത്ഥം മാറില്ല സാറേ. എന്താ വിളിച്ചോണ്ട് പോട്ടെ. വാ ജോലി. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു. സത്യം എന്താണെന്നുള്ളത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം. പറയാൻ മനസ്സിലെങ്കിൽ ഇല്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താം. പിന്നെ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പറടി. കേട്ടത് മുഴുവൻ സത്യമാണ്. അച്ഛന്റെ മരണത്തെ തുടർന്ന് വേറെ ആൺതുണയില്ലാത്ത കുടുംബത്തെ ചുമക്കേണ്ട ബാധ്യത എന്റേതായി. 10ാം ക്ലാസ് പാസ്സായി എനിക്ക് ആര് ജോലി തരാൻ? 2-3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ കൂട്ടുകാരി വഴി ഒരു ഫിനാൻസ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാതെ അവിടെ ആർക്കും ജോലി ലഭിക്കില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ എന്തോ ഒരു വിട്ടുവീഴ്ച ചെയ്തു. പിന്നീട് അതിന്റെ വിലയായി എനിക്ക് എന്നെ തന്നെ നൽകേണ്ടി വന്നു. അതിന്റെ മുതലാളി എന്നെ നശിപ്പിച്ചു. ആ സാഹചര്യത്തിൽ എനിക്കത് സഹിക്കേണ്ടി വന്നു. വീട്ടിലെ ദാരിദ്ര്യം, ഇല്ലായ്മയുടെ നീണ്ട പട്ടിക, പറമ്പിലെ തുച്ഛമായ വരുമാനം കൊണ്ട് എന്ത് ചെയ്യും? എത്ര നാൾ മറ്റുള്ളവരെ ആശ്രയിക്കും? 1 വർഷം കഴിഞ്ഞു നിരനിരയായി പൊട്ടിയ ഫൈനാൻസ് കമ്പനിയുടെ കൂട്ടത്തിൽ എന്റെ കമ്പനിയും പൊട്ടി. ഒരു ജോലിക്കുള്ള അന്വേഷണം വീണ്ടും തുടർന്നു. എങ്ങും കിട്ടിയില്ല. എന്റെ ശരീരത്തിന് വിലയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ അത് വീണ്ടും വിറ്റു. ഇന്ന് വരെ അമ്മ പറഞ്ഞത് നേരാണ്. ഭരതേട്ടാന്ന് ഞാൻ തികച്ചും വിളിച്ചിട്ടില്ല. ഒരു കാലത്ത് ഭരതേട്ടൻ എന്നെ സ്നേഹിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേറെ വെറുക്കാനും കൊതിച്ചു. അതിനുവേണ്ടി ഭരതേട്ടനോട് വളരെ മോശമായി ഞാൻ പെരുമാറിയിട്ടുണ്ട്. രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോ അതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞത് മുഴുവൻ അതേ ആത്മാർത്ഥതയിൽ തന്നെ ഞാൻ എടുക്കുന്നു. എനിക്ക് നിന്നെ എന്റെ പഴയ ഗൗരിയായിട്ട് തന്നെ കാണാൻ കഴിയും. ഏതൊരു സാഹചര്യത്തിലും നീ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകരുത്.
അതൊരു ദുസ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കട്ടെ. നിന്റെ വീട്ടുകാരോട് ഞാൻ പറയുന്നുണ്ട്, ഇതേക്കുറിച്ച് നിന്നോട് ഒരു അക്ഷം പോലും സംസാരിച്ചു പോരുന്നു. നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ആരെ ചോദിച്ചാലും നീ ധൈര്യമായിട്ട് പറഞ്ഞു, നീ ഭരതന്റെ പെണ്ണാണ്. അത് പറയാൻ എനിക്കാവില്ല. ഭരതേട്ടനെ ഞാൻ വഞ്ചിച്ചു. ഇനി ഒരിക്കലും ഭരതേട്ടനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. കാലത്തിന് എല്ലാം മായ്ക്കുവാനുള്ള ശക്തിയുണ്ട്. കഴിഞ്ഞതൊക്കെ താനെ നീ മറന്നോളൂ. എല്ലാം തുറന്നു പറഞ്ഞിട്ടും എന്റെ ഉള്ളിൽ എന്നെ കുറിച്ച് അറപ്പോ വെറുപ്പോ തോന്നിയിട്ടില്ല. ആ ആത്മാർത്ഥത നീ അംഗീകരിക്കണം. ഞാൻ പറയുന്ന അനുസരിക്കണം. മറുത്തൊന്നും പറയരുത്. നീ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിന്നെ നിയന്ത്രിക്കാനില്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് പിന്നെയും നീ തിരിച്ചു പോകും. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. ഇനി ഒരിക്കലും. പണ്ടങ്ങോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുളസിമാലയും താലിയും മാത്രം മതി അവർ പറയുന്ന ഏതമ്പലത്തിൽ വെച്ച് നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാവും. അത് ഞാൻ വീണ്ടും പറയുന്നു. എനിക്ക് വയ്യ, കാറിന് തീരെ സുഖമില്ല, ഭരതനും ഇല്ല. നീ ഒന്ന് ചെല്ലിയേ ജെയിംസേ. വയ്യായിട്ടല്ലേ പറഞ്ഞത്? അവനവന്റെ കാലിലും വലുതല്ലോ ജോലി. നിനക്കീടെയായി കാലുവേദനത്തിൽ കൂടുന്നുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും ഭരതൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ കാല് പിടിക്കു വന്നു. നീ പോരാവില്ലേ, മരണക്കിണർ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മൂന്നാല് വർഷമായി ബൈക്ക് ഓടിച്ചിട്ട് എന്ന് വെച്ച അണ്ണാ മരം കയറുന്ന മറക്കുന്നു. ഒരുത്തനില്ലെങ്കിൽ ഇത് കൊണ്ടു നടത്താൻ എനിക്കറിയാം. വേണ്ട, നിങ്ങൾ ഓടിക്കണ്ട. ഇന്നൊരു ദിവസം മരണക്കിണറില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല. എനിക്ക് വയ്യ, ഇവന്റെയൊക്കെ പോസ്റ്റും കണ്ടോണ്ടെന്ന് ആളുകൾ ആട്ടൊന്നും പോയി കേൾക്കാം. വേണ്ട, നിങ്ങൾ ഓടിക്കരുത്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ നിന്റെ പണി നോക്ക്. വേണ്ട, അയ്യോ പോകരുത്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഭരതനല്ല ഭാര്യ ഓടിക്കുന്നത്. മനസ്സിലായി, രണ്ടുപേരിൽ ഒരാൾ ഇല്ലാതാവണം, എങ്കിലേ നമ്മൾ ജീവനോടെ ഇരിക്കൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്താ ലോകോ?
ഇനി ഇവിടെ കളിയില്ലെന്നാ പറഞ്ഞത്. അടുത്ത കളി പാലക്കാട്ടാണെന്ന്. റാണി ഇവിടെ ഭായി മരിച്ച ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തതാ. ഇതുവരെ ഭേദമായിട്ടില്ലെന്നാ ജെയിംസ് പറഞ്ഞത്. ഇപ്പോഴും നല്ല പനിയുണ്ടെന്ന്. ഏത് ഹോസ്പിറ്റലില്ല? അതിനോട് പറഞ്ഞില്ല സാർ. അതൊന്ന് അന്വേഷിച്ച് അറിയണം. എന്നിട്ട് എന്നോട് പറയണം. ഞാനും അതാ പറഞ്ഞു വരുന്നത്. കത്ത് കിട്ടിയത് ഭാഗ്യമായി. നിർത്തട. ഭർത്താവ് മരിച്ച് രണ്ടാം പക്കം തന്നെ നീ കാമുകന്മാരുടെ എണ്ണം കൂട്ടിയല്ലേ. ഈ ലോകത്ത് വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഞാൻ പറയുമെടാ നീയാണ് ഭായിയെ കൊന്നൊന്ന്. ഇറങ്ങി പോടാ പുറത്ത്. ഉണ്ടല്ലടാ, നിയമം നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ അന്ത്യം എന്റെ കൈയോട് തന്നെ ആയിരിക്കൂടാ, നീ നോക്കി വെച്ചോ. കള്ള കാഫറെ. ഇവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. സാരമില്ല, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ ഇത്രയും കാലം ഭായി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യാതിരുന്നത്. ആ റാണിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പാവം. ജെയിംസ് തന്നെയാണോ ഭായിയെ കൊന്നത്? ഏതായാലും അതാ അപകട മരണമല്ല, അതെനിക്ക് ഉറപ്പാ. ആ ഇനിയിപ്പോ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി വെക്കാം അല്ലേ അച്ഛനെ? ഇനി മുച്ചീട്ട് നാടകത്തൊന്നും വേണ്ടടാ, മടുത്തു. മനസ്സിലായി. ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ പോടാ, എനിക്ക് ശരിക്കും മടുത്തിട്ട. ഇനിയിപ്പോ പലതും മടുക്കും. മാങ്ങാ സീസൺ ആണെങ്കിൽ അതും കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. രണ്ടു ദിവസം കഴിയട്ടെ, പറയാം. കുറച്ച് കാശ് വേഗം ഉണ്ടാക്കണം. ഓ കല്യാണം. ഇനി പലതും തോന്നും. അങ്ങനെ നാലു നാളായി എന്റെ ഉള്ളിൽ തീയാറേ, കഥ നാലു പേരറിഞ്ഞു പോയാൽ പാടാണ്. വടിചെടി കിഴുതി നാലറിഞ്ഞു പോയാൽ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാ. എന്താ ചേട്ടാ കാര്യം? കാർണിവലിൽ വെച്ച് ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചത് ഒന്നാമത്തെ ചാർജ്. അടുത്ത ചാർജ് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. തക്കതായ കാരണമില്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടോ? പാടോ പോവാ. ഞാൻ പോയിട്ട് ആറുമാസത്തേക്ക് ശിക്ഷിച്ചു. ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനായിരുന്നു ശിക്ഷ. ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം കോടതി കണക്കിലെടുത്തില്ല, അതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത്. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ജയിലിൽ കാണാൻ ചെന്നാൽ മതിയെന്ന് ആശാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഭരതൻ തീർച്ചയായിട്ടും വരും മോളെ. മോള് വിഷമിക്കണ്ട. കാണാവുന്ന കരുതി കാത്തിരുന്നു ഇത്രയും നേരം. പാവം. Oh, my God.
കോടതിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ വിധി അറിയാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിധി അറിഞ്ഞു വല്ലാതെ വിഷമിച്ചാ ഗൗരി പോയത്. രാത്രിയായപ്പോ കുഞ്ഞുലക്ഷ്മി അമ്മ ഗൗരി എത്തിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ആളെ അയച്ചിരുന്നു. അറിയാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു നോക്കി. പിന്നെ നേരം വെളുത്തപ്പോ കേട്ടത് പറമ്പിന്റെ മൂലയ്ക്കുള്ള മാവിൽ തൂങ്ങി വരച്ച നിലയിൽ കണ്ട ഗൗരിയുടെ ശവത്തെ കുറിച്ചാ. രാത്രി എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആത്മഹത്യയാണെന്ന് പോലീസുകാരും അല്ലെന്ന് കുഞ്ഞുലക്ഷ്മിയും വീട്ടുകാരും ഒരുപോലെ തറപ്പിച്ചു പറയുന്നു. നമ്മളൊന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ ആ ഡോക്ടർ മോഹൻ, അയാളാ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ആത്മഹത്യ തന്നെയാണെന്ന് അയാൾ തറപ്പിച്ചാ പറഞ്ഞത്. എന്താടോ അപ്പുള്ളി, നിങ്ങളുടെ ആശാന്റെ ശിക്ഷയൊക്കെ എന്തായി? ആറ് മാസം കഴിഞ്ഞല്ലോ. ഇന്ന് ആശാന്റെ ജയിലിൽ നിന്ന് വിടും. ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയാ. ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതാ. നീ പറയില്ലല്ലേടാ. സിദ്ധു ഒഴുകി പറ്റോ. സത്യം പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചാമ്പലാവും. അയ്യോ, എന്നൊന്ന് ചെയ്യല്ലേ, എന്നൊന്ന് ചെയ്യല്ലേ, എന്നൊന്ന് ചെയ്യല്ലേ. ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ സത്യം പറയാം. പറ. അന്ന് ഗൗരി മരിച്ചതിന്റെ തലേ ദിവസം രക്ഷപ്പെട്ടു. പിന്നീട് പല തവണ നിന്നെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറി. നിന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ വഴങ്ങി. ഇന്ന് നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. ഒരു രൂപ മുതൽ മേൽപോട്ട് ആര് തന്നാലും തുണി ഉരിയുന്ന നിനക്ക് എന്നോട് മാത്രം ഒരു പ്രാതിവൃത്യം അല്ലടി. തൊട്ടാൽ നീ എന്തു ചെയ്യും? ഇനി മിണ്ടരുത്, മിണ്ടരുതാവുന്നു. അത് ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി ജെയിംസിന്റെ സഹായത്തോടെ അന്ന് രാത്രി തന്നെ ഗൗരിയുടെ വീട്ടിലെ പറമ്പിൽ ഒരു മാവിൽ കെട്ടിത്തൂക്കി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഞാൻ അത് ആത്മഹത്യ തന്നെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാ എസ് ഐ എവിടെയുണ്ട്? ജെയിംസുമായി ചേർന്ന് കാർണിവൽ നടത്തുകയാണ്. കാർണിവൽ? അതെ, സിറിയക്കനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. അവരിപ്പോ എവിടെയുണ്ട്?
സിദ്ധു. പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കീഴടങ്ങി. ഈ മനുഷ്യൻ ഇന്ന് എന്റെ ഭർത്താവാണ്.